ഇന്ന് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഞാനിന്ന് ഇന്ന സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടു, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതിന് നമുക്ക് എന്തെങ്കിലും റെമഡി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെല്ലാമുള്ള ഒരു റിപ്ലൈ ആണ്. മലേഷ്യയിലുള്ള ഗ്രാൻഡ് മാസ്റ്റർ ലിലിയൻ ടൂൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഫെങ്ഷു റിലേറ്റ് ചെയ്ത കോഴ്സൊക്കെ പഠിച്ചത്. ലിലിയൻ ബുദ്ധിസ്റ്റ് ആണെന്ന് മാത്രമല്ല, ടിബറ്റൻ ലാമാസുമായിട്ട് വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ച് ടിബറ്റൻ ബുദ്ധസ് മങ്സ് നിന്ന് കിട്ടിയ കുറേ ഇൻഫർമേഷൻസാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഓരോ സ്വപ്നങ്ങളും നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു മെസ്സേജായിട്ടാണ് ടിബറ്റൻസ് കണക്കാക്കുന്നത്. നമ്മുടെ തന്നെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഇന്നർ കോൺഷ്യസ്നെസ് ഒക്കെയായിട്ട് വളരെ കണക്റ്റഡ് ആണ് നമ്മുടെ ഡ്രീംസ് എന്നുമാണ്. അതുകൊണ്ട് സ്വപ്നങ്ങളെ നമുക്കൊന്ന് ഒബ്സേർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെയൊക്കെ അലട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല ഒക്കേഷൻസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണിക്കുന്ന സ്വപ്നങ്ങൾ മിക്കതും നമുക്കറിയാം വെളുപ്പാം കാലത്താണ് നടക്കുക എന്നാണ്. വെളുപ്പാം കാലത്ത് നടക്കുന്ന പറയുമ്പോൾ നമ്മൾ ഉറങ്ങി എണീക്കുന്നതിന് തൊട്ട് മുമ്പ് കാണുന്ന സ്വപ്നങ്ങൾ, അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മയും ഉണ്ടാകും അല്ലേ. നമ്മുടെ മനസ്സിൽ ഇതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ, നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്നിവയ്ക്കൊക്കെയുള്ള ഉത്തരമായിട്ടായിരിക്കും ഈ വെളുപ്പാം കാലത്തെ സ്വപ്നങ്ങൾ മിക്കതും നമുക്ക് അങ്ങനെ കരുതാം, അങ്ങനെയാണത് വരിക എന്ന്. ഇനി എന്തൊക്കെയാണ് ശുഭകരമായിട്ടുള്ള, ഓസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങളെന്ന് നോക്കാം. ദൈവങ്ങളെ, ഈശ്വരന്മാരെ, ഡിവൈൻ ബീങ്സിനെ, ബുദ്ധാസ് അല്ലെങ്കിൽ ഡിവൈൻ പ്രൊട്ടക്ടേഴ്സ്, ഇങ്ങനെയുള്ള ദൈവങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ എക്സലൻറ്റ് ഡ്രീംസ് ആയിട്ട് കരുതാം. അമ്പലങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത്, ഹോളി സ്റ്റാച്യൂസ് സ്വപ്നം കാണുന്നത് ഒക്കെ ഓസ്പീഷ്യസ് സൈൻസ് ആയിട്ട് കരുതുന്നു. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിനുള്ള സൂചനകളായിട്ടാണ് ഇതിനെയൊക്കെ കണക്കാക്കുന്നത്. മൃഗങ്ങളെ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറയുമ്പം, വളരെ ശാന്തരായിട്ടുള്ള, രൗദ്രഭാവത്തിലല്ലാത്ത കടുവ, സിംഹം, കുതിര, ആന എന്നിവയെ സ്വപ്നം കാണുന്നത് ശുഭകരമായിട്ട് കണക്കാക്കുന്നു. ഇനി ഫേണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വലിയ കസേരയിലിരിക്കുന്നത്, വലിയ ഒരു ടേബിൾ, വലിയ ഒരു റൂം, വലിയ ബെഡ് ഒക്കെ കാണുന്നത് പ്രൊമോഷൻ ലക്കിനെയാണ് കാണിക്കുന്നത്. ആരെങ്കിലും നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്ത്രം ഗിഫ്റ്റ് ചെയ്യുന്നത് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെഡലുകൾ ലഭിക്കുന്നത്, വിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഓസ്പീഷ്യസ് ഓർണമെൻറ്റ്സ് ഒക്കെ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ഗുഡ് ഫോർച്യൂൺ സിമ്പിൾസ് ആയിട്ട് കരുതുന്നു. അതുപോലെ അടുത്ത ഏതെങ്കിലും സ്വപ്നത്തിൽ നിങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ സോളാർ റലത്തിന് പുറത്തേക്ക് പോകുന്നതായിട്ട്, സൂര്യൻ ചന്ദ്രൻ എന്നിവയുടെയൊക്കെ അടുത്തേക്ക് പോകുന്നതായിട്ട്, അങ്ങനെയൊക്കെ ഉയർന്നു പോകുന്നതായിട്ട് കാണുന്നതും കടലിലൂടെ നീന്തുന്നതായിട്ട് കാണുന്നതും ഒക്കെ ഗുഡ് ഇൻഡിക്കേഷൻസ് ആണ്. ഇനി സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രൻ ഉദിക്കുന്നത്, ഇത് സ്വപ്നത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, പാൽ ഉൽപ്പന്നങ്ങൾ, പാല്, തൈര്, വെണ്ണ എന്നിവയൊക്കെ കഴിക്കുന്നതായിട്ട് കാണുന്നതും നല്ലതാണെന്നാണ്. താമര പൂവ് സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ, ഗുരുക്കന്മാരെ, പാരൻസിനെയൊക്കെ സ്വപ്നത്തിൽ കാണുന്നത്, അവർ പ്രശംസിക്കുന്നത് ഒക്കെ വളരെ നല്ല സിമ്പിൾസാണ്. സുന്ദരികളായ സ്ത്രീകളെ, ബ്യൂട്ടിഫുൾ ലേഡീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ സ്വപ്നം കാണുന്നത്, കുറേ പേര് വിചാരിക്കുന്ന അവർ രക്ഷപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ വെൽതി ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ സ്വപ്നം കാണുന്നതൊക്കെ ശുഭകരമാണ്. മയിൽ, അരയന്നം, ഹംസം, ഗീസ് ഉണ്ടല്ലോ, വാത്ത വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെയൊക്കെ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ലക്കി ഡ്രീംസ് ആയിട്ട് കണക്കാക്കുന്നു. ഇനി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സീരിയസ് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, സ്വർണം സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ സ്വർണം ലഭിക്കുന്നത് സ്വപ്നം കണ്ടാൽ, സ്വർണം വാങ്ങുന്നത് സ്വപ്നം കണ്ടാലൊക്കെ നിങ്ങൾ ആ പ്രതിസന്ധി ഘട്ടത്തെ മറികടന്ന് വിജയിക്കും എന്നതിൻ്റെ ഒരു സിമ്പിളിസമായിട്ടാണ് ടിബറ്റൻ ബുദ്ധസ് കണക്കാക്കുന്നത്. നിധി കണ്ടെത്തുക, വിലപിടിപ്പുള്ള രത്നങ്ങളെ ധരിക്കുക, പ്രായമായിട്ടുള്ള ജ്ഞാനികൾ എന്നുവെച്ചാൽ ഓൾഡ് വൈസ് പീപ്പിൾ ഉണ്ടല്ലോ, അവരെ ഒക്കെ കാണുന്നതൊക്കെ അടിപൊളി സിമ്പിൾസാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ശുഭകരമല്ലാത്ത, നല്ലതല്ലാത്ത സ്വപ്നങ്ങൾ ഏതൊക്കെയാണ്, നെഗറ്റീവ് ഡ്രീംസ് ഏതൊക്കെയാണ്, അത് എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്താണ് അതിന് റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഒരു കാശ് ചിലവില്ലാത്ത, വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണല്ലോ ഈ സ്വപ്നം കാണൽ. എല്ലാവർക്കും അടിപൊളി സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ്.